എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പൊട്ടിത്തെറികളിൽ ഒന്ന് അത് പിറവത്തായിരുന്നു. സിന്ധുമോൾ ജേക്കബിന്റെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ടാണ് അവിടെ പൊട്ടിത്തെറി ഉണ്ടായത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസ് പക്ഷത്തിൽ നിന്ന് ജിൽസ് പെരിയപുറം രാജിവെച്ച് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ജിൽസ് പെരിയപുറം ആയിരുന്നു അവിടെ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ച വ്യക്തിയാണ്. ആ ഉറപ്പ് മാറിയപ്പോഴാണ് ജിൽസ് പെരിയപുറത്തിന് വലിയ വേദന ഉണ്ടാകുന്നത്. അദ്ദേഹം വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നു. ശ്രീ ജിൽസ് പെരിയപുറം ചേരുന്നുണ്ട്. ശ്രീ ജിൽസ് പെരിയപുറം, താങ്കൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് അങ്ങ് വളരെ വൈകാരികമായി കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞാണ്. അത് പെട്ടെന്നുണ്ടായൊരു വികാരത്തിൽ പറഞ്ഞു പോയതാണ്. ആ വികാരം ഒന്ന് ആറുന്നുണ്ടോ? കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ ശ്രീ ജിൽസ് പെരിയപുറം? ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കേരള കോൺഗ്രസ് പാർട്ടി 1964 രൂപീകരിക്കുന്നത്. ആ 64 ഇവിടുത്തെ പിറവം നിയോജകമണ്ഡലത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് എൻ്റെ പിതാവാണ് പി കെ തോമസ്. കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യം അന്ന് മുതൽ ഈ ഇന്നലെ വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 25 വർഷമായിട്ട് കേരള യുവജന പ്രസ്ഥാനത്തിന് സജീവ പ്രവർത്തനവുമായി, അതുപോലെ തന്നെ കഴിഞ്ഞ 2 ടേമുകളിൽ UDFൽ പിറവം നഗരസഭയിൽ 20 കൊല്ലം LDF ഭരിച്ച ഒരു തദ്ദേശ ഒരു വാർഡിൽ 59 വോട്ടിന് ജയിച്ചു. ഈ വർഷം വീണ്ടും LDFൽ പോയി 333 വോട്ടിന് അവിടെ ജയിച്ചു. അത് തന്നെ പൊതുസമൂഹത്തിൽ ഇവിടെ എല്ലാ മേഖലയിലും സജീവ നിറസാന്നിധ്യമായി നിൽക്കുന്ന എന്നെ ഒഴിവാക്കിക്കൊണ്ട് ശരിക്കും അദ്ദേഹം ഒരു കച്ചവടം നടത്തിയായിരുന്നു ആദ്യം. ആ ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ ജിൽസ്. ഹലോ, കേൾക്കാം ജിൽസ്, പറഞ്ഞോളൂ. എന്തുകൊണ്ട് കച്ചവടം നടത്തുന്നു? അദ്ദേഹം ശരിക്കും മിനിങ്ങ എന്നാണ്. ഓക്കെ, മിനിങ്ങ കച്ചവടം ഞാൻ പറയാം. മിനിങ്ങാന്ന് 11 മണിക്ക് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുമെന്നാണ് അറിഞ്ഞത്, 13 സീറ്റിലും. അപ്പോൾ ശരിക്കും ഒരു 10:30 ആയപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു കോൾ വന്നു. അദ്ദേഹം പറഞ്ഞു, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരാഴ്ച മുമ്പ് എന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിൽസ് കത്തോലിക്കനാണ്, അതുകൊണ്ട് യാക്കോബ സഭയുടെ ചെറിയ വിഷയങ്ങളൊക്കെയുണ്ട്, അത് പിതാക്കന്മാരൊക്കെ ആയിട്ടൊന്ന് ഒന്ന് സോൾവ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ യാക്കോബ സഭയുടെ പിതാക്കന്മാരെ കണ്ട് ജിൽസ് ഇവിടെ നിൽക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലെന്ന് അവർ ജോസ് കെ മാണിയോട് വരെ സംസാരിച്ചു. അതിനുശേഷം മിനിങ്ങാന്ന് 10:30 സംഭവം അദ്ദേഹം പറഞ്ഞു, ഓർത്തഡോക്സിൽപ്പെട്ട ജിൽസ് കത്തോലിക്കനല്ലേ, ഓർത്തഡോക്സിൽപ്പെട്ട നമ്മളൊരു കാര്യം പറഞ്ഞു വന്നപ്പോൾ പിറവത്തെ ഒരു പ്രമുഖൻ മുൻ KPCC നിർവാഹക സമിതി അംഗത്തിൻ്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ദിവസമായി പിറവത്ത് ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു, പക്ഷേ സ്വപ്നത്തിൽ പോലും ഹൃദയത്തോട് ചേർത്ത് വെച്ച ജോസ് കെ മാണി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വികാരത്തോടുകൂടി നിങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞു, പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. കോടിക്കണക്കിന് രൂപയുടെ പൈസ മേടിച്ചുകൊണ്ടൊരു കച്ചവടം അതുവരെ നടന്നത്. അതിനുശേഷം ഇവിടുത്തെ കർണാടക ഒരു അല്ലേ ഒരു വലിയ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആൾ പരിഗണിച്ചു. 3 സ്ഥലത്തെ തെരഞ്ഞെടുപ്പ് ചെലവ് അദ്ദേഹം വഹിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അതും കഴിഞ്ഞിട്ടാണ് ഒരു പാർട്ടിയുമായിട്ട് പുലബന്ധം, എന്നോടൊരു വൈരായം കൊണ്ട് പുലബന്ധം പോലുള്ള സിന്ധുമോൾ ജേക്കബ്. സിന്ധുമോൾ ജേക്കബ് ഈ പാർട്ടിയിൽ കേട്ടിട്ടുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടിയിൽ എന്ത് പാരമ്പര്യമാണുള്ളത്? ഒരു രാത്രിയിൽ ഒഴിവൂര് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി, വേഗം കാറയിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ പിറവത്ത് കേരള കോൺഗ്രസ് 2 വരുന്നു. ഇതെന്താണ്? ഞാനൊക്കെ പൊതുപ്രവർത്തകർ രംഗത്ത് സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ്, കുടുംബവരെ പറഞ്ഞാൽ നമ്മുടെ ആബേലച്ചൻ്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ടാണ്. ജാതി പറഞ്ഞ് ശരിക്കും ജാതി പറഞ്ഞിട്ട് എന്നെ ശരിക്കും പറ്റിക്കുകയായിരുന്നു. ശരി ജിൽസ്, എനിക്ക് അവിടെ സുഹൃത്തുണ്ട്, ഞാൻ അവനോട് വിളിച്ച് സംസാരിച്ചു ജിൽസിന്റെ കാര്യം. അപ്പൊ പുള്ളി പറയുന്നത് ജിൽസ് സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണ്, എപ്പോഴും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, തെരുവുനായ്ക്കളെതിരായ പോരാട്ടത്തിലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനും സാധാരണക്കാരിൽ സാധാരണക്കാരനുമാണ്, അതൊക്കെ പറഞ്ഞ് ശരിയാണ്. അങ്ങയുടെ നിരാശയെ മനസ്സിലാക്കാം ശ്രീ ജിൽസ്. പക്ഷേ ഈ പറയുന്ന കോടികൾ വാങ്ങിയാണ് സ്ഥാനാർത്ഥം നൽകിയെന്നുള്ള ആരോപണം അങ്ങ് ഈ പറയുന്ന പോലെ ചങ്കിനോട് ചേർത്ത് നിർത്തി ജോസ് കെ മാണിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ആരോപണം കുറച്ച് ഗുരുതരമല്ലേ? അതിനുള്ള തെളിവുകൾ അങ്ങയുടെ പക്കലുണ്ടോ ജിൽസ്? ഗുരുതരമാണ് ഈ ജോസ് ഈ ആരോപണം ഞാൻ ഉന്നയിച്ചിട്ട് ഈ ചെയർമാൻ അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ലല്ലോ. അത് സത്യമല്ലേ? കേരള സമൂഹം മനസ്സിലാക്കുന്നത് ഈ ബാർ കോഴയും അതുപോലെ സരിത വിഷയവും ഒക്കെ വന്നപ്പോൾ എൻ്റെ നേതാവ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ നെഞ്ചോട് ചേർന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ മിനി ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി. ആദ്യം പറഞ്ഞു, ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ സിന്ധു മോൾ ജേക്കബ് എങ്ങനെ ഈ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു? കഴിഞ്ഞ ആഴ്ചയിൽ എന്താണെന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പാർട്ടിയിൽ വിളിച്ചു, പാർട്ടി ഓഫീസ് കോട്ടയത്തേക്ക് വിളിച്ചിട്ട് അവർ ഒരു ഹിതപരിശോധന നടത്തി. ഇവിടുത്തെ കേരള കോൺഗ്രസ് നിയോജകമണ്ഡല പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്മാർ, അതേപോലെ നിയോജകമണ്ഡല ഭാരവാഹി ഒറ്റയ്ക്ക് ചോദിച്ചു. ഏറ്റവും കൂടുതൽ പേരുകളോട് പറഞ്ഞു ജിൽസിൻ്റെ ആയിരുന്നല്ലോ. അതേപോലെ മറ്റ് ഈ നമുക്ക് 13 മണ്ഡലങ്ങളെ അവിടെ വിളിച്ചാണ്. ശരിക്കും ജോസ് കെ മാണി ഇത് കച്ചവടം നടത്തി 1.5 മാസം അന്വേഷിച്ച് എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കച്ചവടം നടത്തുകയായിരുന്നു. അല്ല, കച്ചവടം എന്ന് പറയുന്നത് സിന്ധുമോൾ ഞാൻ ചോദിക്കും KPCCയുടെ മുൻ ഭാരവാഹിയായിട്ട് പൈസയ്ക്ക് മാത്രമാണ് കച്ചവടം നടത്തിയത്. ആ കച്ചവടം കുറിച്ചു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു വാക്വാദമായി. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഗുരുതര ആരോപണമാണ്, ഞാൻ പറഞ്ഞു 13 സീറ്റിലും തോക്ക് സാറേ, ദൈവ സഹായിച്ച് നമ്മുടെ പാർട്ടിക്ക് 13 സീറ്റ് കിട്ടി.
ശ്രീ ജിൽസ അങ്ങ് പറയുന്നത് ജാതി പറഞ്ഞല്ലോ ഒഴിവാക്കിയല്ലോ. ശ്രീ ജിൽസ അങ്ങ് പറയുന്നൊക്കെ മനസ്സിലാവുന്നൊരു കാര്യം, അങ്ങയുടെ പേര് മാത്രമായിരുന്നു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. പുറത്ത് കേരള കോൺഗ്രസ് എമ്മിന് ജോസഫ് ജോസ് ഗ്രൂപ്പിന് സീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങയുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവിടുത്തുകാരൊക്കെ പറയുന്നതാണ്. പക്ഷേ ശരിയാണ്, ചില മാറിയ സാഹചര്യങ്ങളിൽ സ്ഥാനാർത്ഥി മാറുന്നു. അപ്പോൾ അങ്ങ് 3 കോടി രൂപ വാങ്ങിക്കൊണ്ട് സീറ്റ് കച്ചവടം നടത്തി ജോസ് കെ മാണി എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കേരളത്തെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ കൂടി മുന്നോട്ട് വെക്കുന്നു. ഉറപ്പായിട്ടും ജോസ് കെ മാണി അതിന് മറുപടി പറയണം. ഇവിടുത്തെ കെ പി സി സി ഇവിടെ നിറസാന്നിധ്യം 25 കൊല്ലമായിട്ട്, എൻ്റെ പിതാവായിട്ട് 19 കൊല്ലമായിട്ട് ഈ പാർട്ടി നിൽക്കുന്നു. നിങ്ങൾ തിരക്കിയില്ലോ സജീവമായിട്ട് എന്നെ കുറിച്ച് അന്വേഷിക്കുക. സജീവമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാൾ ഞാൻ കത്തോലിക്കനെന്ന ഒരു ഇതുകൊണ്ടാണോ? ജോസ് കെ മാണി കത്തോലിക്കിൻ്റെ വോട്ടുകൊണ്ടാണ് പാലായി ജയിക്കുന്നത്? അത് പുനഃപരിശോധിക്കേണ്ട കാര്യമല്ലേ? ഇവർ സർവേ നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 4 സർവേയിൽ ജോസ് കെ മാണി കാപ്പണിയിലോട് തോക്കുമെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ജോസ് കെ മാണി അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു? ഞാനൊരു പാവപ്പെട്ടവനും ഞാനൊരു കത്തോലിക്കനും ആയതുകൊണ്ടല്ലേ എന്നെ ഇവിടുന്ന് ഒഴിവാക്കുന്നത്? എനിക്ക് യാക്കോബ സഭയായിട്ടോ ഓർത്തഡോക്സ് ആയിട്ടോ നായരായിട്ടോ ഈഴവരായിട്ടോ യാതൊന്നും ഞാൻ മതം പറയാറില്ല. കാരണം ഞാൻ കേരളവർമ്മ കോളേജിലും അതുപോലെ മഹാരാഷ്ട്രയിലൊക്കെ പഠിച്ചു. എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു ഒരിക്കലും മതം പറയരുത്. പക്ഷേ എൻ്റെ നേതാവ് വേദനിപ്പിക്കുന്ന മതം പറഞ്ഞ് പൈസ മേടിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. അല്ല, സർവേ ഏതാണ് കാപ്പനോട് പറഞ്ഞ സർവേ ഏതാണ്? ഹലോ, അവിടെ നമ്മൾക്ക് ഓൺലൈനിലൊക്കെ കണ്ടല്ലോ സർവേ നടത്തിയെന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി മാറി നിൽക്കണ്ടേ? ഇവിടെ പാവപ്പെട്ട എളിവിനായ ഒരു താഴേക്കിടയിൽ നിന്ന് പളർന്നു വന്ന ഒരു പ്രവർത്തകൻ, ഒരു നേതാവിനെ ജോസ് കെ മാണി കത്തി കയറ്റുകയല്ലേ ചെയ്തേ? അദ്ദേഹത്തിനെതിരെ മിണ്ടാൻ ആരുമില്ലല്ലോ. അദ്ദേഹം സർവാധിപനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം കൂടെ ചോദിക്കാം. 13 സീറ്റ് ലഭിച്ചു, സീറ്റ് ചർച്ചയ്ക്ക് പോയ 3 പേര് സീറ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവർ ഇഷ്ടക്കാർക്കല്ലേ കൊടുത്തേ? തൊട്ടടുത്ത പെരുമ്പാവൂർ സീറ്റിനെ കുറിച്ച് പറയുന്ന ജാതി പറയട്ടെ, അവിടെ ഏറ്റവും കൂടുതൽ ഏതെന്നറിയാം? അവിടെ യാക്കോബ സഭയാണ്. അവിടെ പണക്കാരനായ ബാബു ജോസഫ് ജോസ് കെ മാണിക്ക് കാശ് കൊടുത്തു, അതുകൊണ്ട് ബാബു ജോസഫിന്റെ സീറ്റ് അവിടെ ഉറപ്പിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ജില്ലാ പഞ്ചായത്തിൽ 10,000 വോട്ടിന് അവിടെ തോറ്റു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി 5,000 വോട്ടിന് തോറ്റു. അതുപോലെ അദ്ദേഹത്തിന് ഇപ്പം മത്സരിക്കുന്ന ബാബു ജോസഫിന്റെ വാർഡിൽ 750 വോട്ടിൽ താഴെ തോറ്റു. ഇത് 3 തോറ്റിട്ട് ശരിക്കും പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ ഒരാളെ ജയിച്ചു. കോൺഗ്രസിന് കാലുമാറി വന്ന ഒരാൾ 15 വോട്ടിന്. അവിടെ എവിടെ കേരള കോൺഗ്രസ് പ്രസ്ഥാനം? ഈ ബാബു ജോസഫ് നിൽക്കാനുള്ള അവിടെയൊക്കെ പണത്തിൻ്റെ ഒരു ഒഴുക്കാണ്. നിങ്ങൾ ഇത് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ ചാലക്കുടി എന്നീസ് കേരള കോൺഗ്രസ് പാർട്ടിയാണോ? ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറയട്ടെ, ഇതിൽ ശരിക്കും പിണറായി വിജയൻ്റെ ഒരു ഇടപെടലിൽ ഇനിയും വേണമെന്ന് പറഞ്ഞാൽ പറയാനുള്ളത്, CPM മിടുക്കരായ സ്ഥാനാർത്ഥികൾ ഈ 3 മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. പിറവത്തും ഉണ്ടായിരുന്നു, പെരുമ്പാവൂരും ഉണ്ടായിരുന്നു, അതുപോലെ ചാലക്കുടിയിലും. CD ദേവസ്യ അവിടെ ജയിച്ചേനല്ലോ. അവിടെ തോൽക്കുന്ന കാലത്തിൽ ഇപ്പോൾ കാണുന്നേ ബാബു ജോസഫിനോട്, NC മോഹനൻ, സാജു പോളിന് എന്തായാലും കുറവ്. ഇവിടെ തന്നെ ഏരിയ സെക്രട്ടറി ഷാജു കെ ജേക്കബ് അവിടെ മുളന്തുരുത്തിൽ നിന്ന് CK രജി ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ജോസ് കെ മാണി പിറവത്ത് എന്തിനു സീറ്റ് മേടിക്കുന്നു? ഇത് വിൽപ്പനയ്ക്ക് ഇങ്ങനെ മുറം പോലെ 1.5 മാസം വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവസാന നിമിഷം 10:30 ഞാൻ ഹൃദയവേദനയോടെ ഇത് അറിയാൻ സാധിച്ചത്. ശരി, ഞാൻ ജിൽസ ഞങ്ങളൊക്കെ എത്താം. എന്തായാലും ഹലോ, സാധാരണഗതിയിൽ മുന്നണി മാറ്റങ്ങൾ കളമാറ്റം കാണാറുണ്ട്. പക്ഷേ ഒരു മുന്നണിക്കുള്ള 2 പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളമാറ്റം കേരളത്തിൽ അത്രത്തോളം പരിചിതമാണ്. ഞാൻ ജോർജ് പൊടുവാറിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ AV ഗോപിനാഥും ജിൽസിലേക്കും ഇടവേളയ്ക്ക് ശേഷം എത്തും.